നമസ്കാരം. ഇന്ന് ഫെമിനിസവും ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റുകളും അവരുടെ പല ആശയപരമായും അവരുടെ പല പ്രവർത്തികളും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. ന്യായം ആരുടെ ഭാഗത്താണ്? മൂന്ന് സ്ത്രീകൾ ഒരു പുരുഷനെ ആക്രമിക്കുന്നു, അസഭ്യം പറയുന്നു, കയ്യേറ്റം ചെയ്യുന്നു. ആ വീഡിയോ ദൃശ്യം കണ്ട് ചിലർ സ്ത്രീകൾ അമിത സ്വാതന്ത്ര്യം എടുത്തെന്നും തെറ്റ് ചെയ്തെന്നും അപലപിക്കുന്നു. അവർക്ക് പുരുഷനെ ബഹുമാനിക്കാത്ത, അനുസരിക്കാത്ത, കീഴ്പ്പെടാത്ത സ്ത്രീകളാണ് തെറ്റുകാരികൾ. അല്ലാതെ പുരുഷൻ ഒരുപക്ഷെ തെറ്റുകാരനായിരിക്കാമെന്ന സാധ്യത പോലും ചിന്തിക്കുവാൻ കഴിയുന്നില്ല. മറ്റു ചിലർ ആ പുരുഷൻ തൻ്റെ ചില മുൻ വീഡിയോകളിലൂടെ ആ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ആക്ടിവിസ്റ്റിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് നടത്തിയ പരാമർശങ്ങളെല്ലാം പച്ച പരമാർത്ഥങ്ങളാണെന്ന്, എന്നിട്ടും കട്ട പൂച്ചയ്ക്ക് തന്നെ മുറവുറപ്പ് എന്നും വിശ്വസിക്കുന്നു. വേറെ ചിലർ പുരുഷൻ ചെയ്യുന്നത് താരതമ്യേന ചെറിയ തെറ്റാണെന്നും സ്ത്രീകൾ പ്രതികരിച്ച വിധവും അവരുടെ സ്വഭാവവും പരിഗണിക്കുമ്പോൾ ആ സ്ത്രീകൾ അതർഹിക്കുന്നുവെന്നും വിളിച്ചു പറയും. മറുവശത്ത് ചിലർ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആ സ്ത്രീക്കെതിരെ മുൻപ് പ്രസ്തുത പുരുഷൻ നടത്തിയ വീഡിയോ അതിക്രമത്തെ നിയമപരമായി സ്വയം നേരിടാൻ ശ്രമിച്ചിട്ടും സ്ത്രീത്വത്തെ അപമാനിച്ചതിനും പരസ്യമായി വ്യക്തിഹത്യ നടത്തിയതിനും ഭരണകൂടവും നിയമ സംവിധാനവും നടപടിയെടുത്തില്ലെന്നും ആ പരാതിക്ക് പുല്ലു വിലയാണ് കൽപ്പിച്ചതെന്നും ആയതിനാൽ ആ സ്ത്രീകൾ ചെയ്തത് വിപ്ലവകരമായ നടപടിയും മുന്നേറ്റവുമാണെന്നും ആ പുരുഷന് കിട്ടിയത് തീരെ കുറഞ്ഞുപോയെന്നും കരുതുന്നു. അവരിൽ ചിലർ മലയാളികളുടെ സാമൂഹ്യമായ പൊള്ളയായ നീതി പരിപാലനത്തിനും പക്ഷാഭേദങ്ങൾക്കും കപട സന്മാർഗിക വിധികൾക്കും കിട്ടിയ കനത്ത പ്രഹരമായി ഈ നടപടിയെയും കയ്യേറ്റത്തെയും വിലയിരുത്തുന്നു. അപ്പോഴും വലിയൊരു വിഭാഗം മറ്റൊരിടത്ത് ആ പുരുഷൻ്റെയും സ്ത്രീകളുടെയും പൂർവ്വചരിത്രം ചികഞ്ഞ് അവർ പറഞ്ഞതും പ്രവർത്തിച്ചതും ചെയ്യാനുള്ള യോഗ്യതകളും അയോഗ്യതകളും മാത്രം വിലയിരുത്തി ഇരുപക്ഷമായി തിരിഞ്ഞ് ബഹളം വയ്ക്കുന്നു, തമ്മിൽ തല്ലുന്നു, തങ്ങളുടെ വ്യക്തിപരമായ കണക്കുകൾ തീർക്കുന്നു. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ അവർ വളരെ പരസ്യമായിട്ട് ഇതിനെ അനുകൂലിച്ച് പ്രതികൂലിച്ച് ഇത് ഒരു മിതപരമായിട്ടുള്ള രീതിയിൽ സമീപിക്കുന്ന ഒരുപാട് പ്രതികരണങ്ങൾ ഇന്ന് സമൂഹത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഏതൊരു പ്രശ്നത്തെയും കൈകാര്യം ചെയ്യുമ്പോഴും സമൂഹം പല രീതിയിൽ പ്രതികരിക്കും. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് കാര്യം എന്നാണ് സാധാരണ പറയുക. പക്ഷേ നമുക്ക് സമൂഹത്തിൽ ഒരു കാര്യം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ വിലയിരുത്താനായിട്ട് സാധിക്കും? ഏതെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ ആരുടെ ഭാഗത്താണ് ന്യായം എന്നുള്ളതിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. ആ കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ സാഹചര്യത്തിലുള്ള പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അനലൈസ് ചെയ്തുകൊണ്ട് ന്യായം ആരുടെ ഭാഗത്താണ്, ശരിയായിട്ടുള്ള ന്യായത്തെ എങ്ങനെ നമുക്ക് കണ്ടെത്താനും ന്യായത്തിനോടൊപ്പം നമുക്ക് നിൽക്കാനും സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരല്പം സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഒരു സംഭവത്തിൽ ഇതിൻ്റെ ആദ്യമായിട്ടുള്ളൊരു വാർത്ത വരുന്നത് സ്ത്രീ ആക്ടിവിസ്റ്റുകൾ ഒരു വ്യക്തിയെ സംഘം ചേർന്ന് ആക്രമിച്ചു, അവരെ മോശമായി സംസാരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെയൊരു രീതിയിൽ അപ്പോൾ കാണുന്നത് ചിന്ത വരുന്നത് ഇങ്ങനെയായിരിക്കും, ഒരു പക്ഷേ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്, കാരണം സ്ത്രീകൾ പുരുഷനെ ആക്രമിച്ചു എന്നുള്ള ഒരു ഭാഗം. അതിൻ്റെ ഒരു വീഡിയോ കാണുമ്പോഴൊക്കെയും വളരെ വയലൻസ് സ്ത്രീകളുടെ ഭാഗത്തും അത്രയും വയലൻസ് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു പുരുഷനെയുമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. പക്ഷേ ഒരു കാര്യവുമില്ലാതെ ഒരു വ്യക്തിയെ മറ്റുള്ളവർ ആക്രമിക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി പോകുമ്പോൾ ആക്രമിക്കപ്പെട്ട ഇര നമുക്ക് ചില സമയങ്ങളിലൊക്കെ അയാളൊരു ഒരു വെറും ഇരയല്ല, അയാൾ ഇച്ചിരി ഒരു കുഴപ്പക്കാരനായ ഇരയാണ്, അല്ലെങ്കിൽ അയാളുടെ കയ്യിരുപ്പാണ് അയാൾക്ക് കിട്ടിയത് എന്ന് തോന്നുന്ന രീതിയിലേക്കുള്ള ചില കാര്യങ്ങളും അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അതിനൊരു ചോദ്യമുണ്ട്, എപ്പോഴും നീതി ആരുടെ ഭാഗത്താണ് നിൽക്കുക? നമ്മൾ സമൂഹത്തിൽ പല കാര്യങ്ങളിലും ഇടപെടുമ്പോഴും പല രീതിയിലാണ് നമ്മുടെ ആശയങ്ങളെയും അഭിപ്രായങ്ങളെയും നമ്മൾ പ്രകടിപ്പിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ചില സമയങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ പ്രതികരിക്കാറുണ്ട്. ഒരു പക്ഷേ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള പേടിയുമെല്ലാം നമ്മുടെ ആ ഒരു പ്രതികരണത്തിൽ നിന്ന് മാറ്റാറുണ്ട്. എന്നാൽ അതേസമയം തന്നെ ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതികരിക്കാറുമുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു
വിഭാഗത്തിന് നമുക്ക് പാസീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. അതായത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് ന്യായമായിട്ട് കിട്ടേണ്ട ഒരു കാര്യം പോലും കിട്ടാതിരിക്കുന്ന ഒരു രീതിയിൽ ഒരു മൗനം അവലംബിക്കുക അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പാസീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുക. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് അഗ്രസീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രതികരണ രീതി കാണാനായിട്ട് സാധിക്കും. അഗ്രസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് വിധത്തിലും നമ്മുടെ കാര്യം സമരം നടത്തിയായിരുന്നാലും അടിച്ചമർത്തിയായിരുന്നാലും പിടിച്ചു പറിച്ചായിരുന്നാലും നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ രണ്ട് പ്രതികരണ രീതികൾക്കും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പാസീവ് ലെവലിൽ പലപ്പോഴും ആക്രമണങ്ങൾ ഉണ്ടാവില്ല, പ്രതികരണങ്ങൾ ഉണ്ടാവില്ല, പ്രതിഷേധങ്ങൾ ഉണ്ടാവില്ല, പ്രശ്നങ്ങൾ അവിടെ വെച്ച് തീരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ന്യായമായിട്ട് ഈ പ്രതികരിക്കേണ്ട വ്യക്തിക്ക് കിട്ടേണ്ടുന്ന കാര്യങ്ങൾ കിട്ടാതെ പോകുമെന്നുള്ളത് ഇതിനകത്തുള്ളൊരു വലിയ ഒരു ദുരന്തമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം പോലും കിട്ടാതെ പോകാം. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ടിക്കറ്റ് എടുക്കുന്നു, നമുക്ക് കണ്ടക്ടർ ടിക്കറ്റ് തരുന്നു, തന്ന ടിക്കറ്റ് നമ്മൾ വാങ്ങിയതിന് ശേഷം ബാക്കി വാങ്ങുന്നു. ബാക്കി എണ്ണി നോക്കുമ്പോൾ നമുക്കതിനകത്ത് കിട്ടേണ്ടുന്ന പൈസയിൽ നിന്ന് കുറച്ചുകൂടെ കുറച്ച് പൈസയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് കൂടുതൽ പൈസ കണ്ടക്ടർ എടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ടിക്കറ്റ് പരിശോധിക്കുന്നു, അതിനകത്ത് നമ്മൾ എടുത്തത് ഇടയ്ക്കുള്ള സ്റ്റോപ്പിലേക്കുള്ള ബസ് ടിക്കറ്റാണ്, പക്ഷെ കിട്ടിയിരിക്കുന്നത് വളരെ ദൂരെയുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അവസാന പോയിന്റിലേക്കുള്ള ടിക്കറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മൾ സാധാരണ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അപ്പോൾ ഈ ഒരു സ്ഥലത്ത് പല ആളുകളും പല രീതിയിലായിരിക്കും പ്രതികരിക്കുക. ഒരു പക്ഷേ ചില ആളുകൾ ഇത് പെട്ടെന്ന് തന്നെ കണ്ടക്ടർ കുറ്റക്കാരനാണ് എന്നുള്ളൊരു മുൻധാരണയോടുകൂടി ഇടപെടുന്നതായിട്ട് കാണാൻ പറ്റും. ഇവരൊക്കെ ഇങ്ങനെയാണ്, ഈ പൈസകൾ ഇങ്ങനെ വെട്ടിച്ചെടുക്കുന്നവരാണ് എന്നുള്ള രീതിയിൽ. എന്നാൽ അതേസമയം തന്നെ ഈ ഒരു കാര്യത്തിന് വളരെ ഉച്ചത്തിൽ കണ്ടക്ടറുടെ ഒരു പ്രശ്നമായിട്ട് പറയുന്ന അല്ലെങ്കിൽ കണ്ടക്ടറെ വിളിച്ച് അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു ആൾക്കാരെ നമുക്ക് ചിലപ്പോൾ കാണാം. അതേപോലെ തന്നെ ആ ഒരു വ്യക്തി അടുത്ത് വരുമ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം സംഭവിച്ചു, അത് എനിക്ക് നല്ല വേണ്ടത് എന്ന് വളരെ സൗമ്യമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ ചില ആളുകൾ ഇത് കുറച്ച് പൈസയുടെ വ്യത്യാസമല്ലേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പോകണ്ട, ഒരു പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായാലോ എന്ന് ചിന്തിക്കും. ഇപ്പോൾ ഇതിൽ നമ്മൾ ഈ പ്രതികരിക്കുന്ന ഒരു രീതിയിൽ മറ്റേയാളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരുന്നാലും ആ പൈസ പിടിച്ചെടുക്കണം എന്നുള്ള ഒരു രീതിയിൽ മുൻപിൻ നോക്കാതെ നമ്മൾ അതിനകത്ത് ഇടപെടുമ്പോൾ ഒരു വാശിയോടുകൂടിയോ അല്ലെങ്കിൽ വളരെ അക്രമ സ്വഭാവത്തോടുകൂടി ഇടപെടുന്ന ആ ഒരു രീതിയിൽ നമുക്ക് അഗ്രസീവ് വേ, അതിൻ്റെ വളരെ ചെറിയ തലങ്ങളും അതിൻ്റെ മുകളിലേക്ക് പോകുന്നതോറും അതിൻ്റെ വളരെ കടുത്ത തലങ്ങളിലേക്കും പോകാം. ഇത് നേരെ തിരിച്ച് നമ്മൾ പ്രതികരിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം. ഒരു പക്ഷേ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് പ്രതികരിച്ചിട്ട് പിന്നെ പ്രതികരിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകാം. ഈ ഒരു കാര്യം പറയുന്നു, അപ്പോൾ ആൾ അത് ഒത്ത് അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല, അതോടുകൂടി അത് നമ്മൾ ഓക്കെ എന്നാൽ പിന്നെ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതെന്ന് വിചാരിക്കുകയും ചെയ്യും. ഈ രണ്ടാമത് നമ്മൾ പറയുമ്പോൾ അതിനെ പാസീവ് എന്ന് പറയാം. ഇപ്പോൾ ആദ്യത്തതിൽ നമുക്ക് നമ്മുടെ ആവശ്യം ഒരു പക്ഷേ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കി നേടിയെടുക്കാൻ പറ്റിയിരിക്കാം, പക്ഷേ അവിടെ നമ്മൾ ഒരു വ്യക്തിയെ സമൂഹത്തിൻ്റെ മുമ്പിൽ പല രീതിയിൽ മോശമായിട്ടോ അല്ലെങ്കിൽ അയാൾക്ക് കുഴപ്പമാകുന്ന രീതിയിലോ നമ്മളോട് ചിത്രീകരിച്ചു എന്നുള്ളതാണ് ഈ അഗ്രസീവ് വേയുടെ ഒരു നേട്ടം. ഒപ്പം തന്നെ നമ്മളൊരു ശത്രുത അവിടെ നേടിയെടുത്തു. ഒരു പക്ഷേ ചിലപ്പോൾ അതൊരു വ്യക്തിയോടാവാം, അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൽ നമുക്ക് കൂടെ നിന്ന ആളുകൾ, നമുക്കെതിരായി നിന്ന ആളുകളോട് ഒരു ശത്രുത മനോഭാവം നമ്മൾ ചിലപ്പോൾ നേടിയെടുത്തിട്ടുണ്ടാവും. ഇനി നേരെ തിരിച്ച് നമ്മൾ ആ ഒരു ക്യാഷ് വാങ്ങുന്നില്ല അല്ലെങ്കിൽ അത് വേണ്ട എന്ന് ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് അതൊരു ചെറിയ തുകയായിരുന്നാലും വലിയ തുകയായിരുന്നാലും നമുക്ക് ന്യായമായി കിട്ടേണ്ടതെന്ന് നമ്മൾ നഷ്ടപ്പെടുത്തിയതാണ്. ഒരു പക്ഷേ നമ്മൾ ബാഹ്യ സമ്മർദ്ദങ്ങളെ ഭയന്നിട്ട് മാത്രമാണ് അത് വേണ്ടാന്ന് വയ്ക്കുന്നെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും അതൊരു നെഗറ്റീവായിട്ട് തന്നെ കിടക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പാസീവ് വേയിലൂടെയും അഗ്രസീവ് വേയിലൂടെയും പൂർണ്ണമായിട്ടുള്ള ഒരു നീതി ലഭ്യമാകുന്നില്ല. ഒന്നുകിൽ ഈ ആവശ്യക്കാരന് നീതി ലഭിക്കാതെ പോകാം, ഇല്ലെങ്കിൽ നമുക്ക് ആരാണോ ഇതിനെതിരായിട്ട് നിൽക്കുന്നത് ആ ആളിൽ നിന്ന് പക്ഷേ ചിലപ്പോൾ ലഭിക്കുന്നത് അനീതിയായിരിക്കാം എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആർക്കും അനീതി ഉണ്ടാകാത്ത രീതിയിൽ നമുക്കൊരു മാർഗം സാധ്യമാണ്. ഇതിന് രണ്ടിനെയും നമുക്ക് ഇടയിലുള്ള ഒരു മാർഗം നമുക്ക് സാധ്യമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ബസ്സിലെ കാര്യത്തിൽ തന്നെ നമുക്ക് ആ ഒരു വ്യക്തിയെ വളരെ സാധാരണ പോലെ അയാളെ അടുത്ത് വിളിച്ചതിന് ശേഷം അയാളോട് ഇങ്ങനൊരു പ്രശ്നമുണ്ടായി എന്ന് പറയാം. ഒരുപക്ഷെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അനുകൂലമാണെങ്കിൽ പ്രശ്നം അവിടെ വെച്ച് തീർന്നു. ഇനി പ്രതികൂലമാണെങ്കിലോ അവിടെയും നമുക്ക് വീണ്ടും അഗ്രസീവ് വേയിലേക്കോ പാസീവ് വേയിലേക്കോ നമുക്ക് മാറാം. കാരണം പുള്ളി ബഹളം വയ്ക്കുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, നമ്മുടെ ഭാഗത്ത് തെറ്റാണെന്ന് അയാൾ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓക്കെ ഇനിയൊന്നും മിണ്ടായെന്ന് കരുതി പാസീവ് ആകാം, ഇല്ലെങ്കിൽ നമുക്ക് ഇയാളുടെ അതേ രീതിയിൽ തന്നെ തിരിച്ച് അയാളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലോട്ട് പോകാം. പക്ഷെ അതേസമയം തന്നെ നമുക്ക് അവിടെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യായം
നേടിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, നമ്മൾ ചെയ്ത ഭാഗത്തുള്ള ന്യായം എന്താണെന്നുള്ളത് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇന്ന കാര്യം ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്, എന്തായിരുന്നാലും എനിക്ക് എന്ത് ചെയ്യണം, എൻ്റെ ആവശ്യം നേടിയെടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രൈമറി തലത്തിൽ ഈ പ്രശ്നം തീർന്നില്ലെങ്കിൽ വീണ്ടും അവിടെ നമുക്ക് പ്രശ്നത്തിനെ വേണ്ടാന്ന് വയ്ക്കാം. ഇനി അങ്ങോട്ട് പ്രതി ഒരു പ്രശ്നത്തിനും പോട്ടെ, നമ്മുടെ നഷ്ടം സഹിക്കാമെന്ന് വിചാരിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രശ്നം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില മാർഗങ്ങൾ, ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ബലം പ്രയോഗിക്കുന്ന രീതിയിലോട്ട് പോകാം. പക്ഷേ ഈ ഒരു രണ്ട് രീതിയും അല്ലാതെ നമുക്ക് അടുത്തൊരു തലം എന്താണ് ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ നമുക്ക് അടുത്തുള്ള ആളുകളുടെ കൂടി ഒരു അഭിപ്രായത്തിൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ന്യായമുണ്ടെന്ന് അവരോട് സ്ഥാപിക്കുമ്പോൾ ഒരു ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിൻ്റെ സമ്മർദ്ദത്തിൽ നമുക്ക് നമ്മുടെ കാര്യം നടക്കാം. ഇനി അങ്ങനെ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ആ ഒരു സ്ഥലത്ത് നമ്മൾ വിചാരിക്കുകയാണ്, ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ പ്രോക്ക് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു വ്യക്തിക്ക് ഒരു അടി കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ വീട്ടുകാരെ വിളിക്കുന്നു, അല്ലെങ്കിൽ അവരെ ചീത്ത വിളിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, തുടക്കത്തിലെ ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിലും നമ്മുടെ പ്രവൃത്തി കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ നമ്മൾ ഈ കണ്ടക്ടറെ നമ്മൾ കൈകാര്യം ചെയ്ത് ഒരു തല്ലു കൊടുത്തു നോക്കിയാൽ അയാൾ പറഞ്ഞത് ശരിയായില്ല എന്നായിരിക്കാം, പക്ഷെ നമ്മളൊരു തല്ലു കൊടുത്തു. പക്ഷെ ഇപ്പോൾ കേസ് വരുന്നത് നമ്മൾ ഒരു വ്യക്തിയെ തല്ലി എന്നുള്ളൊരു ക്രിമിനൽ കേസായിട്ട് എന്ത് ചെയ്യാം, ഇത് മറക്കും. നമ്മൾ പറയുകയാണ് തുടക്കത്തിൽ എൻ്റെ ന്യായമായിരുന്നു, എൻ്റെ ഭാഗത്തായിരുന്നു ന്യായം എന്ന് പറയുന്നത് കൊണ്ട് അവിടെ ന്യായം എന്ത് ചെയ്യുന്നില്ല, നിൽക്കുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ ന്യായം ഇങ്ങനെയാണ്, നമ്മൾ ഏത് നിമിഷവും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ന്യായാന്യായങ്ങൾ മാറിമറിയാം. തുടക്കത്തിൽ നമ്മുടെ ഭാഗത്തുണ്ടായിരുന്ന ന്യായം നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ചില പ്രവൃത്തികൾ കൊണ്ട്, അതായത് നമ്മൾ ചെയ്യുന്നത് കൂടിപ്പോകുന്നു, ഇപ്പം നമ്മളൊരാൾക്ക് ശിക്ഷ കൊടുക്കുന്നത് പോലും കൂടിപ്പോകുമ്പോൾ അത് അന്യായം എന്നുള്ള രീതിയിലേക്കാണ് ചിന്തിക്കപ്പെടുന്നത്. അപ്പോൾ ശിക്ഷിച്ച ആൾ തെറ്റുകാരനായി മാറുന്ന ഒരവസ്ഥ എന്ത് ചെയ്യും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണഗതിയിൽ സമൂഹത്തിൻ്റെ ന്യായവും അന്യായവും വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് സമൂഹത്തിൻ്റെ സപ്പോർട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ള സമൂഹത്തിൻ്റെ വാദം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ കുറ്റക്കാരനായിട്ട് മാറും. അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നമ്മൾ കുറ്റക്കാരനാകുന്നത് സമൂഹം പറയുന്ന ന്യായാന്യായങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആ പ്രശ്നത്തിനെ നമ്മൾ പരിഹരിക്കുമ്പോൾ മാത്രമാണ്. പക്ഷെ ചില സമയങ്ങളിലെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള ന്യായാന്യായങ്ങളെ മാത്രം നോക്കിക്കൊണ്ട് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ നമുക്കെതിരാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നമ്മളൊരു ഒരു കള്ളന്മാരുടെ ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്, ഈ കള്ളന്മാരുടെ ഗ്രാമത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അവിടെ ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു ന്യായം ധർമ്മവും, അല്ലെങ്കിൽ ഒരു കൈക്കൂലിക്കാരുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ കൈക്കൂലി ഇല്ലാതെ താമസിക്കാം ജീവിക്കാമെന്ന് പറയുമ്പോൾ അത് തികച്ചും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു ഒറ്റപ്പെടലാണ്. സമൂഹം, അയാളുടെ ചുറ്റുമുള്ള സമൂഹം ശരി എന്ന് പറയുന്ന ഒരു കാര്യം ധാർമ്മികമല്ലെങ്കിൽ നമുക്ക് അത് നേടിയെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ധാർമ്മികതയോ ആധ്യാത്മിക ഒരു ആത്യന്തികമായ ഒരു സാധ്യതയോ അതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു അതൊരു സ്വീകാര്യതയോ ഇല്ലെങ്കിൽ നമുക്കെന്താ ശരിയെന്ന് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ നമ്മുടെ മനുഷ്യ ചരിത്രം പരിശോധിക്കുമ്പോൾ പലപ്പോഴും പല കാലങ്ങളിലും ന്യായവും അന്യായവും മാറി മറിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഹംറാബിയുടെ നിയമസംഹിതയിൽ തന്നെ അതിനകത്ത് സാമൂഹികമായിട്ടുള്ള പല തട്ടിലുള്ള ആളുകൾക്ക് പല നീതിയാണ്. ഇപ്പോൾ ഒരു വ്യക്തി, ഒരു സമൂഹത്തിൻ്റെ ഉന്നത നിലയിലുള്ള ഒരു വ്യക്തി ആ ഒരു സമൂഹത്തിൽ തന്നെയുള്ള ഒരു താഴെത്തട്ടിലുള്ള ഒരാളിനെ കൊല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരാളിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് ശിക്ഷ കാര്യമായിട്ടൊന്നും ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഒരു ചെറിയ നഷ്ടപരിഹാരം കൊടുത്താൽ മതിയാകും. പക്ഷെ അതേസമയം തന്നെ അയാളുടെ തുല്യമായിട്ടുള്ള ആ അതേ ഉന്നത നിലയിലുള്ള ഒരു വ്യക്തിയെ അയാൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുത്തിയാൽ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെയ്തതിന് തുല്യമായ ശിക്ഷ ചിലപ്പോൾ കിട്ടാം. പക്ഷെ അവിടെയും നമ്മൾ കാണുന്ന മറ്റൊരു ഒരു വസ്തുതയാണ്, ഒരു വ്യക്തി അയാൾ മറ്റൊരാളുടെ അയാളുടെ തന്നെ ക്ലാസ്സിലുള്ള ഒരു ഉന്നത നിലയിലുള്ള ഒരാളുടെ മകളെ കൊല്ലുകയാണെങ്കിൽ ആ വ്യക്തിക്ക് തിരിച്ച് ഈ വ്യക്തിയുടെ മകളെ കൊല്ലാം. അപ്പം നമ്മൾ ഇന്ന് ആലോചിക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു നിയമം തികച്ചും അന്യായമാണ്. പല തട്ടുകളിലേക്ക് മനുഷ്യനെ തിരിക്കുന്ന, പല രീതിയിൽ അടിമകളും അല്ലെങ്കിൽ അതിന് ഉന്നത നിലയിലുമുള്ള ആളുകളെന്ന രീതിയിൽ തിരിക്കുന്ന ഒരു നിയമം വളരെ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയുന്ന ഒരു നിയമം അതിനകത്ത് വരുമ്പോൾ അത് ഒരു തെറ്റാണെന്ന് നമുക്ക് ഇന്ന് ചിന്തിക്കുമ്പോൾ അന്നത്തെ ഒരു കാലത്ത് അതൊരു വലിയ ശരിയായിരുന്നു. കാരണം ഒരു പക്ഷേ ഒരു വ്യക്തി ആരോടെങ്കിലും ഒരു ദോഷം ചെയ്താൽ അയാളുടെ കുലവും അയാളുടെ കുടുംബവും അയാളുടെ നാടും തന്നെ നശിച്ചു പോകുന്നൊരു അവസ്ഥയിൽ നിന്ന്, ആ ഒരു ചിന്തയിൽ നിന്ന് ആ വ്യക്തിക്ക് പകരം അതിന് തുല്യമായിട്ടുള്ള ഒരു ശിക്ഷ മറ്റയാൾ അനുഭവിച്ചാൽ മതിയെന്ന് പറയുന്നത് തികച്ചും ന്യായമാണ്. അപ്പോൾ കാലഘട്ടങ്ങൾ മാറുന്നതോറും ന്യായവും അന്യായവും മാറുന്നു. ഒരു പക്ഷേ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ അവിടെ സ്വാതന്ത്ര്യമെന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അന്നത് വെള്ളക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ ആ വെളുത്ത വർഗ്ഗക്കാരുടെ മാത്രം സ്വാതന്ത്ര്യം വരുന്നു, അവിടെ കറുത്ത വർഗ്ഗക്കാരന് അടിമയ്ക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. അത് മാത്രമല്ല അവിടെ അതൊരു പുരുഷന് സ്വാതന്ത്ര്യം നൽകുമ്പോഴും അതിൽ സ്ത്രീകൾ അപ്പോഴും അടിമകളായിരുന്നു.
ഈ കാര്യങ്ങളൊക്കെ മാറി മറിയാനായിട്ട് പിന്നെയും വർഷങ്ങൾ ഒരുപാട് മുന്നോട്ട് പോകേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ അത് അതേ രാജ്യത്ത് തന്നെയാണ് പിന്നീട് ആ അടിമവർഗത്തിൽ നിന്നുള്ള ഒരു വ്യക്തി പ്രസിഡന്റ് ആകുന്നത്. അപ്പം നമ്മുടെ സമൂഹത്തിൽ ശരിയും തെറ്റും എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇന്നത്തെ ശരി നാളെ തെറ്റാകാം, നാളത്തെ ശരി ഇന്ന് ചിലപ്പോൾ തെറ്റായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പം എന്തായിരുന്നാലും സമൂഹത്തിൽ ശരിയും തെറ്റുകളും മാറി മറിയാറുണ്ട്. അപ്പം നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മുടെ കാര്യങ്ങളിൽ നമ്മളൊരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ, ഒന്ന് ആ ഒരു സമയത്ത് നമുക്ക് ശരിയാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്, അവിടെ നമുക്ക് അന്നത്തെ സമൂഹത്തിനോട് നീതി പുലർത്തിയാൽ മാത്രമേ അതിനെ ശരി തെറ്റ് എന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റൂ. പക്ഷെ വിപ്ലവങ്ങളിൽ സംഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായൊരു അഭിപ്രായമാണ്. നമുക്ക് ഒരുപക്ഷെ ഒരു കാലത്ത് ഒരു വിപ്ലവകാരി ആ ഒരു നാട്ടിൽ ആ അവിടുത്തെ ഭരണ സംവിധാനത്തിന് അയാൾ ശത്രുവായിരിക്കാം. നമുക്ക് ഭഗത് സിംഗിൻ്റെ കാര്യം ആലോചിക്കാം. ഭഗത് സിംഗിനെ തുകിക്കൊല്ലുന്നത് രാജ്യദ്രോഹിയായിട്ട്, പക്ഷേ ഇന്നത്തെ സമൂഹം ഭഗത് സിംഗിനെ ഇങ്ങനെ കാണും. ഭഗത് സിംഗിനെ രാജ്യസ്നേഹിയായിട്ട് അല്ലെങ്കിൽ ഒരു വീര ബലിദാനിയായിട്ട് അയാളെ കാണാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് സദ്ദാം ഹുസൈൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാം. സദ്ദാം ഹുസൈനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത് ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭരണഘടനാപരമായിരുന്നു, ഭരണഘടനയ്ക്ക് അനുസൃതമായിരുന്നു. പക്ഷെ അതേസമയം അദ്ദേഹത്തിന്റെ സ്ഥാനഭ്രഷ്ടനാക്കുകയും മറ്റൊരു അധികാരം അവിടെ വരികയും ചെയ്യുമ്പോൾ ആ വ്യക്തിയെ അതേ നിയമങ്ങൾ ഉപയോഗിച്ച് തന്നെ അയാൾ കൊല്ലപ്പെടുന്ന ഒരവസ്ഥയിലോട്ട് അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഒരവസ്ഥയിലോട്ട് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ശരിക്കും നമ്മൾ ശരിയും തെറ്റുകളും പലപ്പോഴും മാറി മറിയാറുണ്ട്. ഇനി നമ്മുടെ നാട്ടിൽ ഒരു പട്ടാളക്കാരനെ നമുക്ക് ഒന്ന് സങ്കല്പിക്കാം, അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ, ഒരു പട്ടാളക്കാരൻ നമ്മുടെ ഒരു ശത്രു രാജ്യത്തെ ഒരു സൈനികനെ കൊല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ ശത്രു സൈന്യത്തെ നമ്മൾ അവിടെ വധിക്കുകയാണ്. പക്ഷേ ഈ വ്യക്തികളിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ വ്യക്തിയെ പോലെ തന്നെ അവിടെ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു ജോലി എന്നുള്ള രീതിയിൽ അവിടെ വന്നൊരു പട്ടാളക്കാരനെ അവിടെ വധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ വ്യക്തി ഈ സമൂഹത്തിൽ ഒരു ധീരനായി മാറും. അതേസമയം തന്നെ ഈ വ്യക്തിയെ ശത്രു സൈന്യത്തിൻ്റെ പിടിയിൽ പെട്ടാനുള്ള സ്ഥിതി എന്തായിരിക്കും? പലപ്പോഴും നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. വളരെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളും ഒക്കെ ചെയ്യുന്ന, പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും അതിൽ ഒരു ശരിയാണ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് അവർ തികച്ചും ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് ചെയ്തതെന്ന് കാണാൻ പറ്റും. ഒരു പോലീസുകാരൻ ഒരു മോഷണത്തിന് ഒരു കള്ളനെ പിടിക്കുമ്പോൾ, അയാളെ ജയിലിലാക്കുമ്പോൾ മോഷ്ടാവിനും സമൂഹത്തിനും മൊത്തമായിട്ടും അത് ശരിയാണെന്ന് തോന്നാം. പക്ഷേ ആ കള്ളൻ്റെ കുടുംബം അനാഥമായി എന്നൊരു ഭാഗമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇയാൾ ജയിലിൽ കിടക്കുന്നത് കൊണ്ട് അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും കഷ്ടനഷ്ടം ഉണ്ടായെങ്കിൽ, നമ്മൾ അത്യധികമായ ധാർമ്മികത നോക്കുമ്പോൾ അവിടെ കള്ളൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഈ പോലീസുകാരൻ ചെയ്തത് അധാർമ്മികതയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷെ നമ്മളെപ്പോഴും ധാർമ്മികത എന്നുള്ളത് ഒരു വലിയ സമൂഹത്തിന് അല്ലെങ്കിൽ അധികാരത്തിൽ നമ്മൾ ശരിയെന്നുള്ള മെജോറിറ്റിയുടെ ശരികളാണ് നമ്മൾ ശരികളെന്ന് തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെയൊരു സ്ഥലത്ത് നമുക്ക് വിപ്ലവങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ആ കാലത്തുള്ള അധികാരത്തിൻ്റെ ശരികളെ ചോദ്യം ചെയ്യുന്നതാണ് വിപ്ലവം. നമ്മൾ പലപ്പോഴും പല സമരങ്ങളും അതിനു വേണ്ടിയിട്ട് നടത്താറുണ്ട്. ഒരു കാലത്ത് ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ലാതിരുന്ന ഒരു കാലത്ത് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കേണ്ടത് ആണ് ശരിയായ ധാർമ്മികത, അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും തുല്യത വേണം എന്ന് ചിന്തിച്ച ഒരു കാലഘട്ടത്തിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചപ്പോൾ ആ പ്രവർത്തിച്ച ആളുകൾ അന്നത്തെ അധികാര സ്ഥാനങ്ങൾക്ക് മുമ്പിൽ തെറ്റുകാരായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാവരും പോകുന്നത് തടഞ്ഞിരുന്നു എന്നുള്ളത് തെറ്റായിരുന്നു എന്ന് നമ്മൾ വിലയിരുത്തുന്നു. അപ്പം പക്ഷെ അതിനെ ന്യായീകരിക്കുന്നതും പ്രതികൂലിക്കുന്നതും ഒരേ ന്യായസംഹിതകൾ ഉപയോഗിച്ച് വ്യത്യസ്തമായ രീതിയിൽ വ്യാഖ്യാനിച്ചാണ് കാണാൻ പറ്റും. അപ്പോൾ പലപ്പോഴും നമ്മുടെ ശരിയും തെറ്റുകളും നമുക്ക് കാലഘട്ടങ്ങളിലൂടെ മാറി വരുമ്പോൾ അതിനെ നമ്മൾ പലപ്പോഴും ആ കാലഘട്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ അന്നത്തെ മെജോറിറ്റിക്കനുസരിച്ച് അതിനെ ശരിയോ തെറ്റോ എന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ വിപ്ലവം നടന്ന കാലത്ത് അത് തെറ്റാണെങ്കിൽ വിപ്ലവത്തിനെ അതിൻ്റെ ഒരു വിജയം നേടുന്ന അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൽ അത് തികച്ചും ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ ഗീതോപദേശത്തിൽ കാണുന്നത് പോലെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്നുള്ളൊരു കാര്യം പലപ്പോഴും വിപ്ലവങ്ങളുടെ കാര്യത്തിൽ കാണാനായിട്ട് സാധിക്കും. ശരിയായിട്ടുള്ള ഒരു ധർമ്മം സംരക്ഷിക്കപ്പെടുന്നതിന് അതിനുവേണ്ടി ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും ഒരുപക്ഷെ സമൂഹത്തിൻ്റെ രീതികൾക്കനുസരിച്ച് പോയാൽ ഒരിക്കലും നടപ്പിലാക്കാൻ സാധിക്കാതെ പോയേക്കാം. അങ്ങനെയൊരു ഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു ധാർമ്മികതയെ പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് ഒരു ദീർഘകാല ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമുക്ക് നടക്കുന്ന ധാർമ്മികമായിട്ടുള്ള ഈ ഒരു യുദ്ധത്തിൽ ഒരു പക്ഷേ നമുക്ക് സ്ത്രീ വിഭാഗത്തിൽ നിന്ന് അവരുടെ ഒരു സമത്വത്തിന് വേണ്ടി പോരാടുമ്പോൾ ആ ഒരു സമത്വം ഉള്ള ഒരു സമൂഹം ആവശ്യമാണോ എന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ തൊട്ടുമുമ്പുള്ള ചില തലമുറകൾക്ക് പുറകിലേക്ക് ചിന്തിക്കാം. ഒരു പക്ഷേ അന്ന് സമൂഹത്തിൽ ഒട്ടും തന്നെ സ്ഥാനമില്ലാതിരുന്ന ഒരു ഓട്ടവകാശമോ അല്ലെങ്കിൽ സ്വന്തമായ ഒരു അഭിപ്രായമോ ഇല്ലാതിരുന്ന ആളുകൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നത് ഒരു വിപ്ലവമായിരുന്നു. കുടകൾ ചൂടി അതിനുള്ളിൽ മൂടിപ്പൊതിഞ്ഞ് നടന്നിരുന്ന അവസ്ഥയിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ലഭിച്ചത്, വസ്ത്രം ധരിക്കാനായിട്ട് സാധിക്കാതിരുന്ന വിഭാഗത്തിന് വസ്ത്രം ധരിക്കാൻ പറ്റിയതും അന്നൊരു വിപ്ലവമായിരുന്നു. ആ വിപ്ലവങ്ങൾ ആ കാലത്തുള്ള ശക്തികൾക്ക് എതിരായിരുന്നു അന്നത്തെ അധികാരങ്ങളെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. പക്ഷേ അതിനുവേണ്ടി നടത്തിയ എല്ലാ ശ്രമങ്ങളും അതിൻ്റെ പരിണിത ഫലങ്ങൾ അതിൻ്റെ ഗുണഫലങ്ങൾ ഇന്നത്തെ സമൂഹം അനുഭവിക്കുന്നു. നമുക്ക് ഉച്ചനീചത്വങ്ങൾ അല്ലെങ്കിൽ ഭേദഭാവങ്ങൾ ഒരു സമൂഹത്തിനും ആർക്കും നമുക്ക് ഉത്തമമല്ല. നമ്മുടെ പഴയ കുടുംബ വ്യവസ്ഥയിൽ പുരുഷൻ എല്ലാ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള എന്തും തല്ലുവാനും കൊള്ളുവാനും കൊല്ലുവാനുമുള്ള അവകാശമുള്ള വ്യക്തിയായിരുന്നപ്പോൾ സ്ത്രീ എല്ലാം സഹിക്കുന്ന ഒരാളായി മാറുകയും സർവം സഹയായി മാറുകയും ചെയ്യുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അത് ശരിയായിരുന്നു. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ പൂർണ്ണമായും അടിച്ചമർത്തപ്പെടുന്ന ഒരു സമൂഹം അങ്ങനെ ഒരു വ്യവസ്ഥയിൽ ജീവിച്ചിരുന്നു എന്ന് ഇന്നത്തെ സ്ത്രീകൾക്ക് കരുതാനായിട്ട് സാധിക്കുമോ? സ്വന്തം ജീവിതകാലം മുഴുവൻ പുരുഷനെ കൂടെ ജീവിക്കേണ്ട പുരുഷനെ മറ്റുള്ളവർ തീരുമാനിക്കുകയും ഒരുപക്ഷെ വിവാഹ ദിവസം മാത്രം കണ്ടിരുന്നൊരു അവസ്ഥയിൽ നിന്ന് ഇന്ന് പരസ്പരം സംസാരിച്ച് ഒരു ഡേറ്റിങ്ങിലൂടെ പരസ്പരം മനസ്സിലാക്കി വേണമെങ്കിൽ അയാളെ സ്വീകരിക്കാനും അയാളെ ഉപേക്ഷിക്കുവാനും കഴിയുന്ന ഒരു സമൂഹത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് പുരോഗമനം എന്നുള്ളതിൻ്റെ ആശയം എന്താണ്, അതിൻ്റെ ഒരു സാങ്കത്യം എന്താണെന്ന് മനസ്സിലാക്കും. ഒരു കൂട്ടിനുള്ളിൽ കിടക്കുന്ന ഒരു പക്ഷിക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയാൻ സാധിക്കില്ല. പക്ഷേ എന്നെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറന്നു തുടങ്ങുമ്പോൾ പലപ്പോഴും അതിനൊരു സ്വാതന്ത്ര്യം എന്നതിനേക്കാൾ അതിന് കൂടുതൽ തന്നെയായിരിക്കും നല്ലത്. പക്ഷെ ആ സ്വാതന്ത്ര്യം ആവോളം ആസ്വദിക്കുമ്പോൾ അതിനെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടു കഴിയുമ്പോൾ കൂടുകൾ എന്നും അതിനൊരു ബന്ധനം തന്നെയായിരിക്കും. പറന്നു നടന്ന പറന്നു തുടങ്ങിയ പക്ഷികളെ പറന്ന് പറക്കുന്നതിൻ്റെ ആനന്ദം കണ്ടെത്തിയ അതിൽ പൂർണ്ണമായും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ച ഒരു പക്ഷിയെയും നമുക്ക് കൂടുകൾക്കുള്ളിൽ തളച്ചിടാനായിട്ട് സാധിക്കുകയില്ല. പുരോഗമന ചിന്തകളെയും സമത്വഭാവങ്ങളെയും എന്നും പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് ഭേദഭാവങ്ങളെല്ലാം തന്നെ മറന്ന് ഒറ്റക്കെട്ടായി അതിനെ സ്വീകരിച്ച ഒരു ചരിത്രമാണ് മലയാളിക്കുള്ളത്. ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഇത്രയും മുന്നേറ്റമുണ്ടാക്കുവാൻ എല്ലാ മലയാളികളെയും സഹായിച്ചത് ഈ ഒരു ഉദാരമായ എല്ലാം ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്ന ശരികളെയും പൂർണ്ണമായും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്ന പുതുമകളെ അതിൻ്റെ ശരി തെറ്റുകളെ വിശകലനം ചെയ്തുകൊണ്ട് സ്വായത്തമാക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വിശാലമായ മനസ്ഥിതി തന്നെയാണ് എന്നതിൽ തർക്കമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഇന്ന് പലപ്പോഴും ജാതിയുടെയും മതത്തിൻ്റെയും ആശയങ്ങളുടെയും പേരിൽ പിന്തിരിപ്പൻ നയങ്ങളിലൂടെയും പുരോഗമന ആശയങ്ങളെ പൂർണ്ണമായും ഏകകണ്ഠമായി അതിനെ എന്തു വിധേനയും തകർക്കും എന്നുള്ള രീതിയിലുള്ള അതിനുവേണ്ടി ഏത് വിധത്തിലും മറ്റുള്ളവരെ താറടിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ശ്രമങ്ങളെ മുളയിലേ നുള്ളുവാൻ ശ്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം തീർച്ചയായും മാറേണ്ടതുണ്ട്. എന്ത് ആശയങ്ങളിലും അതിൻ്റെ പൂർണ്ണമായ ശരികളെ അതിൻ്റെ ഉൾക്കാമ്പിനെ നമുക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളുവാനും അതിൻ്റെ ശരികളെ മാത്രം സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ തെറ്റുകളെ തള്ളിക്കളയുവാനും അതിനെ ഉൾക്കൊണ്ട് അതിലൂടെ പൂർണ്ണമായും നീതിയുക്തമായ ഒരു സമൂഹം ഉണ്ടാകാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തും. ഏതായാലും ഈ കോലാഹലങ്ങളും വേഗത്തിൽ കെട്ടടങ്ങും. ഇതിനിടയിൽ ചിലർ രാഷ്ട്രീയവും മതപരവും വ്യക്തിപരവുമായ കുറേ നേട്ടങ്ങളും സ്വന്തമാക്കും. ഒടുവിൽ കേരള സമൂഹം മറ്റനേകം മുൻ സംഭവങ്ങൾ പോലെ ഈ വിഷയവും മറന്നുപോകും. പക്ഷേ പിന്നെയും ഒരു ചോദ്യം മാത്രം ഉത്തരമില്ലാതെ അവശേഷിക്കും. ഇവിടെ ആർക്കാണ് ശരിക്കും നീതി കിട്ടിയത്? ആർക്കാണ് യഥാർത്ഥത്തിൽ നീതി കിട്ടുവാൻ അർഹതയും ധാർമ്മികതയും ഉണ്ടായിരുന്നത്? പക്ഷേ അതിനുള്ള ഉത്തരങ്ങൾ കാലചക്രം മുന്നേറും തോറും മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും.
ശരികളുടെ വിലയിരുത്തലുകൾക്കും വ്യത്യസ്ത മാനങ്ങൾ കൈവരും. ഏതായാലും ആത്യന്തികമായ ശരികളും ന്യായങ്ങളും വെളിവാകും വരെ ഭഗവത്ഗീത പറയുന്ന പ്രകാരം ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കട്ടെ എന്ന് പ്രത്യാശിച്ച് നമുക്ക് കാത്തിരിക്കുകയല്ലാതെ തരമില്ല.